സ്വാഗതം ശ്രീ സോണി തോമസ്. തത്വമേ ടിവിയുടെ ഈ ചെറിയ ആത്മുഖ സംഭാഷണത്തിലേക്ക് താങ്ക് യു. റോഡ് സുരക്ഷയെ കുറിച്ചാണ് ഇന്ന് ഇവിടെ വിശദമായിട്ട് സംസാരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ പൊതുവെ പറയാറുണ്ട് കേരളത്തിലുള്ള ജനങ്ങളെന്ന് പറയുന്നത് നിയമങ്ങൾ ഒരു പരിധി വരെ പാലിക്കുന്നവരാണ്. നമ്മളിപ്പോൾ ഉത്തരേന്ത്യയുമായി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അത്തരം ഒരു അസഹിഷ്ണുതയൊന്നുമല്ല പുതിയ നിയമങ്ങൾ വരുമ്പോൾ. പക്ഷെ റോഡ് നിയമത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ മാത്രം മലയാളികൾ മുഖം തിരിക്കുന്ന ഒരു സമീപനം പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഈവൻ ഒരു റോഡ് കൾച്ചർ പോലും നമുക്ക് ഉണ്ടോ എന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് നമ്മൾ ദിനം പ്രതി നമ്മുടെ പത്രമാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ കഴിയും. ഇപ്പം റീസെൻ്റായിട്ട് രണ്ടു ദിവസം മുമ്പേ ഉള്ള ഒരു പത്രം പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിൽ സീനിയർ സിറ്റിസൺസിന് റോഡുകളിൽ ഒട്ടും സേഫ് അല്ലാത്തവർ സീനിയർ സിറ്റിസൺസ് ആണെന്ന് ഒരു റിപ്പോർട്ട് വരെ ഈ രണ്ട് ദിവസം മുമ്പ് വന്ന ഒരു ദേശീയ മാധ്യമത്തിലുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു ചിത്രം മുന്നിൽ നിൽക്കുമ്പോൾ ഈ കേരളത്തിലെ ഒരു റോഡ് കൾച്ചറിനെ കുറിച്ചും ഒരു റോഡ് സേഫ്റ്റിയെക്കുറിച്ചും എന്താണ് പൊതുവായി താങ്കൾക്ക് ആമുഖമായി പറയാറുള്ളത്? ആദ്യമായിട്ട് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി തന്നതിന് വളരെ സന്തോഷം. കാരണം മീഡിയയാണ് റോഡ് സേഫ്റ്റിയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. കാരണം മീഡിയയുടെ ഒരു റെസ്പോൺസിൽ കൂടെ കൂടുതൽ ആൾക്കാരിലേക്ക് അത് റീച്ച് ചെയ്യും. റോഡ് സേഫ്റ്റിയിൽ എന്നെപ്പോലെയുള്ള ആൾക്കാർ ഒരുപാട് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു. നമ്മൾ നമ്മളുടേതായ ലെവലിൽ പലതും ചെയ്യുന്നുണ്ടെങ്കിലും അത് ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ മീഡിയയിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊരു സംവാദം ഏർപ്പെടുത്തിയത് വളരെ നല്ലൊരു കാര്യം തന്നെ. പിന്നെ കേരളത്തിലെ റോഡ് സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം കഴിഞ്ഞ ഒരു 15 വർഷങ്ങളായിട്ട് ഞാനിവിടെ കേരളത്തിലെ റോഡ് സേഫ്റ്റി വളരെ കൂലങ്കഷമായിട്ട് ചിന്തിക്കുകയും അതിനകത്ത് ഇടപെടുകയൊക്കെ ചെയ്യുന്നതാണ്. ഇവിടെ പ്രധാനമായിട്ടും ഇപ്പം സനോജ് സംസാരിച്ച പ്രകാരം ഇപ്പം ഈ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അപകടങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അധികവും പെഡസ്ട്രിയൻസാണ്. പെഡസ്ട്രിയൻസാണ് അപ്പം പെഡസ്ട്രിയൻസിനുള്ള ഫെസിലിറ്റീസ് ഒന്നും കേരളത്തിലില്ല. കേരളത്തിലെ റോഡുകളിൽ പെഡസ്ട്രിയനെ കംപ്ലീറ്റ്ലി നെഗ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ പെഡസ്ട്രിയൻ ഫെസിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവേ ഇവർ പിന്നെ ഇവിടെയുള്ളൊരു ധാരണ പെഡസ്ട്രിയൻസിന് ക്രോസ് ചെയ്യാൻ വേണ്ടി കുറച്ച് സീബ്ര ലൈനുകൾ വരയ്ക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും കുറച്ച് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്ത് കുറച്ച് ഫുട്പാത്ത് കിട്ടുക എന്നുള്ളതൊക്കെ മാത്രമാണ്. എന്നാൽ അതിനെക്കഴിഞ്ഞൊക്കെ കൂടുതലായിട്ട് പെഡസ്ട്രിയൻസിൻ്റെ സേഫ്റ്റി എന്ന് പറയുന്നത് തന്നെ റോഡ് സേഫ്റ്റിയിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഇപ്പം കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പിന്നെ നമുക്ക് റൂറൽ അല്ലെങ്കിൽ അർബൻ എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷൻ പറയാൻ പറ്റത്തില്ല. കാരണം കേരളത്തിലെ റോഡുകൾ മുഴുവനും ഒരു സെമി അർബനാണ്. അപ്പോൾ റൂറൽ എന്ന് പറയുന്ന ഇല്ല. അപ്പോൾ കാരണം നമ്മൾ ടെക്നിക്കലി അതിനെ വിളിക്കുന്നത് റർബൻ എന്നാണ്. റൂറൽ അർബൻ റർബൻ എന്നാണ്. അപ്പം നമ്മളുടെ റോഡുകൾ അത്രയും തിക്ക്ലി പോപ്പുലേറ്റഡ് ആണ്. അത്രയും റോഡ് സൈഡ് കംപ്ലീറ്റ്ലി ബിൽറ്റപ്പ് ഏരിയാസാണ്. അപ്പോൾ അവിടെയെല്ലാം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ആൾക്കാർ വരികയും പോവുകയും ചെയ്യുന്നതുകൊണ്ട് കേരളത്തിൻ്റെ ഘടനയനുസരിച്ച് കേരളത്തിലെ റോഡുകൾക്ക് മുഴുവനും അത് അറ്റ്ലീസ്റ്റ് സ്റ്റേറ്റ് ഹൈവേസും നാഷണൽ ഹൈവേയുടെയും സൈഡിൽ മുഴുവനും ഫുട്പാത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് പെഡസ്ട്രിയൻസിൻ്റെ സേഫ്റ്റി നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ. പെഡസ്ട്രിയൻ സേഫ്റ്റിയിൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സീബ്ര ലൈൻസ് വരയ്ക്കുക, അല്ലെങ്കിൽ ഫുട്പാത്തുകൾ കെട്ടുക, അങ്ങനത്തെ ബേസിക്കായിട്ടുള്ള കുറച്ച്, അതും എല്ലാ ഏരിയയിലും ഇല്ല. അപ്പം ഞാൻ പറഞ്ഞ പോലെ കേരളത്തിലെ റോഡുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെവിലി ബിൽറ്റപ്പ് ആയിട്ടുള്ള റോഡുകളാണ്. സൈഡിലെല്ലാം ഒരുപാട് ഷോപ്സും ഒരുപാട് പിന്നെ റിലീജിയസ് എസ്റ്റാബ്ലിഷ്മെൻറ്സും എല്ലാം ഉള്ളതുകൊണ്ട് എപ്പോഴും എല്ലായിടത്തും ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഫുട്പാത്തുകൾ മാക്സിമം കേരളത്തിലെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എപ്പോഴും ചെയ്യുന്നത് ഫുട്പാത്തുകൾ മാക്സിമം കിട്ടുക എന്നുള്ളതാണ്. പിന്നെ ആളുകൾ റോഡിലിറങ്ങി വല്ലാതെ നടക്കാതിരിക്കാൻ വേണ്ടി ഗാർഡ് റെയിൽസ് കെട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ പെഡസ്ട്രിയൻ ആക്സിഡൻസും ഡെത്തും സംഭവിക്കുന്ന ഒരു സ്ഥലമായിരുന്നു കണിയാപുരം, കണിയാപുരം ജംഗ്ഷൻ. അവിടെ പണ്ട് ഒരു 2003 മറ്റോ അന്ന് നമ്മൾ റോഡ് സേഫ്റ്റി എൻജിനീയറിംഗ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അന്നൊരു പ്ലാൻ ഇട്ടിരുന്നു. അവിടെ കംപ്ലീറ്റ് ഒരു മോഡൽ കോറിഡോറായിട്ട് അതിനെ ആ ഏരിയ ഡെവലപ്പ് ചെയ്യാൻ. അപ്പോൾ അവിടെ ചെന്ന് അവിടെ ചെയ്യാനുള്ളത് ആ കൂടെ അവിടെ ഫുട്പാത്ത് കെട്ടുക, ഫുട്പാത്തിൽ നിന്ന് ആൾക്കാർ റോഡിലിറങ്ങാതിരിക്കാൻ ഗാർഡ് റെയിൽസ് കെട്ടുക, ഇതൊക്കെയാണ്. പിന്നെ ആൾക്കാർക്ക് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലങ്ങളിൽ സീബ്ര ലൈൻ വരയ്ക്കുക, ഇതൊക്കെയാണ് എൻജിനീയറിംഗ് കൗണ്ടർ മെഷേഴ്സ് ആയിട്ടുള്ളത്.
പക്ഷേ അവിടെ ഇത് ചെയ്ത് ഈ ഫുട്പാത്തും കെട്ടി ഗാർഡ് റെയിൽസും കെട്ടി സീബ്ര ലൈൻസും എല്ലാം വരച്ച് എല്ലാം ഭംഗിയാക്കി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴുണ്ട് ഗാർഡ് റെയിൽസ് എല്ലാം പൊളിച്ചു കളഞ്ഞു നാട്ടുകാർ വന്നിട്ട്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവയർനെസ് ഇല്ലായ്മയിൽ നിന്ന് സംഭവിച്ച, കാരണം എല്ലാ ഷോപ്പ് കീപ്പേഴ്സിനും അവരുടെ ഷോപ്പിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ വന്നിട്ട് വണ്ടി കൊണ്ടുവന്ന് നിർത്താനുള്ള സൗകര്യവും ആൾക്കാർക്ക് കയറാനുള്ള സൗകര്യവും ഉണ്ടാക്കണമെന്നുള്ളത്. ഇതാണ് ഞാൻ ആദ്യം ചോദിച്ചത്, ഈ കേരളത്തിൽ മറ്റ് നിയമങ്ങൾ പാലിക്കുന്നവർ ഈ റോഡ് സുരക്ഷയുടെ കാര്യത്തിലാണ് ഇത്തരം വിട്ടുവീഴ്ചകൾ അല്ലെങ്കിൽ ഒരു അലംഭാവ സമീപനം കൈകൊള്ളുന്നത്. ശരിക്കും ഈ നമ്മളിപ്പം വാഹനം ഓടിക്കുന്നവർക്ക് ബോധവൽക്കരണം വേണം എന്ന് പറയുന്നത് പോലെ പെഡസ്ട്രിയൻസിനും ബോധവൽക്കരണം ആ ഒരു ലെവലിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? എക്സാക്ട്ലി, അവയർനെസ് പലപ്പോഴും നടത്താറുണ്ട്. അതായത് ഇപ്പം റോഡ് സേഫ്റ്റി അതോറിറ്റി, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് കേരളത്തിനാണ് ഒരു റോഡ് സേഫ്റ്റി അതോറിറ്റി ഉള്ളത്. 2008 തൊട്ട് കേരളത്തിൽ ഒരു റോഡ് സേഫ്റ്റി അതോറിറ്റി ഉണ്ട്. ഈ അതോറിറ്റിയുടെ മെയിൻ ഉത്തരവാദിത്വത്തിൽപ്പെട്ട ഒരു കാര്യം ഒരു കോംപ്രിഹെൻസീവ് റോഡ് സേഫ്റ്റി അവയർനെസ് പ്രോഗ്രാം കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേങ്കിൽ ഇതിനകത്തൊക്കെ പിന്നെ കുറേ കൂടെ റിസർച്ചും കുറേ കൂടെ ഡേറ്റകളും അതിനെയൊക്കെ ബേസ് ചെയ്ത് വേണം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ. അതായത് നമ്മളെല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് അവയർനെസ് ക്ലാസ് കൊടുത്തത് കൊണ്ട് കാര്യമില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെഡസ്ട്രിയൻസിനെയും ടു വീലർ റൈഡേഴ്സിനെയും പിന്നെ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സിനെയും എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് ഡിഫെൻസീവ് ഡ്രൈവിങ്ങിൻ്റെ ക്ലാസ് എടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ ജനറിക്കായിട്ടുള്ള കുറേ റോഡ് സയൻസിൻ്റെ അടയാളങ്ങളും പിന്നെ റോഡ് മാർക്കിങ്ങും എന്താണെന്നുള്ള ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയുന്ന അങ്ങനത്തെ കാര്യങ്ങളും അതുകൊണ്ട് കാര്യമില്ല. ഇപ്പോൾ പല അവയർനെസ് ക്ലാസ്സുകളും അങ്ങനെയാണ് നടക്കുന്നത്, പല അവയർനെസ് പ്രോഗ്രാംസും. അപ്പം അത് കൂടാതെ നമ്മൾ ടാർഗറ്റഡ് ആയിട്ടുള്ള അവയർനെസ് പ്രോഗ്രാംസാണ് നടത്തേണ്ടത്. അതായത് പെഡസ്ട്രിയൻ ഏറ്റവും കൂടുതൽ പെഡസ്ട്രിയൻ്റെ അടുത്ത് സംഭവിക്കുന്ന ഏരിയയിൽ നമ്മളൊരു പെഡസ്ട്രിയൻ പ്രോഗ്രാം നമ്മൾ ചെയ്യുമ്പോൾ, അതായത് ഒരു പെഡസ്ട്രിയൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി ഒരു എഞ്ചിനീയറിംഗ് കൗണ്ടർ മെഷേഴ്സ് നമ്മൾ എടുക്കുമ്പോൾ അതോടൊപ്പം തന്നെ അതിനോട് കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള അവയർനെസ് പ്രോഗ്രാമും കൂടെ നടത്തണം. അതായത് ആ ഏരിയയിലെ പെഡസ്ട്രിയൻസിനെയും ആ ഏരിയയിലെ ഷോപ്പ് കീപ്പേഴ്സിനെയും അവിടുത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർ എല്ലാവരെയും വിളിച്ചിട്ട് അവരോട് പറഞ്ഞു കൊടുക്കണം ഇവിടെ ഏറ്റവും കൂടുതൽ പെഡസ്ട്രിയൻ്റെ അടുത്ത് സംഭവിക്കുന്ന ആക്സിഡൻറ്റ് സംഭവിക്കുന്നതാണ്, അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇന്നതാണ് എന്നുള്ളത് അവരോട് പറഞ്ഞു കൊടുക്കണം. ഇന്ന കൗണ്ടർ മെഷേഴ്സാണ്, എഞ്ചിനീയറിങ്ങിൽ ഇന്ന കാര്യമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇതാണ് മാക്സിമം നമുക്ക് നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത്. ഇത് ചെയ്താലും പിന്നെ അപകടം ഉണ്ടാവും, കാരണം നിങ്ങളത് സൂക്ഷിച്ചില്ലെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് അനുസരിക്കണം എന്നുള്ള ആ ഒരു അവയർനെസ് നമ്മൾ കൊടുക്കണം. ഈ മറ്റൊരു കാര്യം ചോദിക്കണമെങ്കിൽ നമ്മളെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പാഠപദ്ധതികളിലൊക്കെ ട്രാഫിക്കിനെ കുറിച്ചുള്ള ഒരു അവബോധം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സിലബസിൽ ഉൾക്കൊള്ളിക്കുന്നതിൽ സർക്കാർ എത്രത്തോളം ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി ശ്രദ്ധ പതിപ്പിച്ചില്ലെങ്കിൽ തന്നെ ഇനി അങ്ങനെ പതിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഒരു പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? കാര്യം ഇപ്പോൾ ഈ താങ്കൾ പറഞ്ഞ കൗണ്ടർ മെഷേഴ്സ് അതിനൊക്കെ ഒരുപാട് പോരായ്മകളുണ്ട് എഞ്ചിനീയറിംഗ് ലെവലിൽ നിന്ന് ചിന്തിക്കുമ്പോഴുള്ള. പക്ഷേ നമുക്ക് കുട്ടികൾക്ക് ശരിക്കും ആ പഠിക്കുന്ന ഘട്ടത്തിലെ ഇത് പഠിച്ചു വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു അവബോധം അവരുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായും. അതായത് 2006 വേൾഡ് ബാങ്കിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട്. ആ പ്രോഗ്രാമിനകത്ത് ഒരു കോംപ്രിഹെൻസീവ് റോഡ് സേഫ്റ്റി ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയിരുന്നു. അതിന് കുറേ ടീം ഓഫ് എക്സ്പേർട്സ് ഓസ്ട്രേലിയയിൽ നിന്ന് ഇവിടെ വന്ന് ഒരു 2 വർഷത്തോളം ഇവിടെ താമസിച്ച് ഇവിടുത്തെ മുഴുവൻ റോഡ് സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ പഠിക്കുകയും പിന്നെ അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ബെസ്റ്റ് പ്രാക്ടീസസ് എങ്ങനെ ഇവിടെ ചെയ്യാൻ പറ്റുമെന്നുള്ളതിൻ്റെ അതിനെ കസ്റ്റമൈസ് ചെയ്യുന്നത് ഇവിടുത്തെ കൺസേൺഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഒഫീഷ്യൽസും ഇവിടുത്തെ റോഡ് സേഫ്റ്റി നിയമങ്ങളും എല്ലാം പഠിക്കുകയൊക്കെ ചെയ്ത് വെച്ചിട്ട് അവർ കുറേ ഒരു സെറ്റ് ഓഫ് റൂൾസും പിന്നെ ഒരു സെറ്റ് ഓഫ് ആക്ഷൻ പ്ലാൻസ് അവർ പ്രിപ്പയർ ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് സ്കൂൾ കരിക്കുലത്തിനകത്ത് റോഡ് സേഫ്റ്റി ഉൾപ്പെടുത്തുക എന്നുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് അതായത് പ്രൈമറി സ്കൂൾ തൊട്ട് ഹൈസ്കൂൾ വരെയുള്ള ആ ലെവലിൽ ഓരോ ക്ലാസ്സിലെയും അവരുടെ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് തന്നെ റോഡ് സേഫ്റ്റി ഉൾപ്പെടുത്തുക. അതായത് ഇപ്പോൾ കെമിസ്ട്രി പഠിപ്പിക്കുമ്പം കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട് റോഡ് സേഫ്റ്റിയിൽ എന്തൊക്കെ ഉണ്ടെന്നാൽ അതും കൂടെ ചേർത്ത് അങ്ങനത്തെ രീതിയിൽ. അതുപോലെ ഫിസിക്സ്, ഇപ്പം റോഡിൽ സ്പീഡ് ചെയ്യുമ്പോൾ അപകടം, സ്പീഡ് ആൻഡ് ഇമ്പാക്റ്റ്, സ്പീഡിൽ ചെയ്യുമ്പം ഇമ്പാക്റ്റ് ഉണ്ടാകുന്നതിനെക്കുറിച്ചൊക്കെയുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫിസിക്സിൽ വളരെ ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ റോഡിൻ്റെ നിർമ്മാണത്തിൽ പിന്നെ സൂപ്പർ എലിവേഷൻ കൊടുക്കുന്നതിനെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യം അതൊക്കെ സ്കൂൾ എഡ്യൂക്കേഷനിൽ തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം
ഇപ്പം ഇത് ഇത് അങ്ങനെ ഒരു കരിക്കുലം ഉണ്ടാക്കിയെങ്കിലും പിന്നീട് അത് എന്തുകൊണ്ടോ ഇത്രയും വർഷങ്ങളായിട്ടും അവരത് ഇംപ്ലിമെൻ്റ് ചെയ്തില്ല. ഇപ്പം ഈ വർഷം റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ നേതൃത്വത്തിൽ അവരൊരു കരിക്കുലം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എന്നിട്ടത് സ്കൂൾ കരിക്കുലം കമ്മിറ്റിക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ടത് ഇനി കരിക്കുലം കമ്മിറ്റി അത് അപ്രൂവ് ചെയ്യണം. അപ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ അത് സ്കൂൾ കരിക്കുലത്തിലാവത്തുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ടല്ലോ, ക്യാച്ച് ദ മിയങ് എന്നുള്ള. അപ്പം ചെറുപ്പത്തിലെ തന്നെ കുട്ടികളെ നമ്മളിത് പഠിപ്പിച്ച് കൊണ്ടുവരികയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫ്യൂച്ചർ ജനറേഷനിലും സേഫായിട്ട് വാഹനങ്ങൾ ഉപയോഗിക്കാൻ റോഡിനെ ഉപയോഗിക്കുകയും ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാൻ നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞു 2008 മുതൽ റോഡ് സേഫ്റ്റി അതോറിറ്റി ഇവിടെ ശക്തമായിട്ടുണ്ടാകുന്നു. അപ്പം അതിനുശേഷം ഏതാണ്ട് രണ്ട് സർക്കാരുകൾ മാറി മാറി വന്നു. ഈ റോഡ് സേഫ്റ്റി അതോറിറ്റിയുമായിട്ട് ചേർന്ന് നിന്ന് സർക്കാരിന് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ഒരു സർക്കാരെന്നല്ല, മാറി മാറി വന്ന സർക്കാരുകൾക്ക്. റോഡ് സേഫ്റ്റി അതോറിറ്റി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനകത്തുള്ളൊരു കുഴപ്പം ഞാൻ കണ്ടേക്കുന്ന അതിനകത്തൊരു ഫ്ലോ എന്നുള്ളത് ഞാൻ പറയാം. അത് റോഡ് അപകടങ്ങളെ, അതായത് നമ്മളുടെ ഓവറോൾ റോഡ് സേഫ്റ്റിയോടുള്ള ഒരു സമീപനത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. അതായത് ഇപ്പോൾ പലപ്പോഴും റോഡ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ രീതിയിലാണ് കാണുന്നത്. ചില ആൾക്കാർ വിചാരിച്ച റോഡ് സേഫ്റ്റി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ചില ആൾക്കാർ വിചാരിച്ചേക്കുന്നത് ഈ അവയർനെസ് പ്രോഗ്രാംസ് നടത്തുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. മറ്റ് ചിലർ വിചാരിച്ചേക്കുന്നത് നല്ല റോഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. വേറെ ചിലർ വിചാരിച്ചേക്കുന്നത് എൻഫോഴ്സ്മെൻറ്റ് സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. വേറെ ചിലർ വിചാരിച്ചേക്കുന്നത് വണ്ടികളുടെ, വാഹനങ്ങളുടെ സേഫ്റ്റി നന്നാക്കുക എന്നുള്ളതാണ്. ചിലർ വിചാരിക്കുന്നത് റോഡിൻ്റെ എൻജിനീയറിങ് ഇമ്പ്രൂവ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ പലർക്കും പല കാഴ്ചപ്പാടുകളാണ് റോഡ് സേഫ്റ്റിയെക്കുറിച്ചുള്ളത്. എന്നാൽ റോഡ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ കൂടിയതാണ്. അത് പലപ്പോഴും പലരും ചിന്തിക്കാറില്ല. അപ്പോൾ റോഡ് സേഫ്റ്റി അതോറിറ്റി ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ കേരളത്തിലെ റോഡ് സേഫ്റ്റി അതോറിറ്റിക്ക് ഒരു റോഡ് സേഫ്റ്റി ആക്റ്റും ഒരു റോഡ് സേഫ്റ്റി ഫണ്ടും ഒക്കെ ഉണ്ട്. വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു അതോറിറ്റിയാണ്. അപ്പോൾ ഈ ഫണ്ട് പ്രോപ്പറായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ അവിടെയാണ് ഈ കുഴപ്പം സംഭവിക്കുന്നത്. അതായത് അപകടങ്ങൾ എന്തുകൊണ്ടുണ്ടാവുന്നു എന്നുള്ളത് മനസ്സിലാക്കാതെ ഈ ഫണ്ടിനെ, ആനുവലി ഉള്ള ഫണ്ടിനെ ചില ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന പരിപാടിയുണ്ട്. അതായത് ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു പ്രപ്പോസൽ വരികയെന്ന് അവർക്ക് കുറേ സ്പീഡ് ക്യാമറകൾ വേണം, അല്ലെ അങ്ങനെ പറഞ്ഞ് അവരുടെ ഒരു പ്രപ്പോസൽ വന്നു. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് അവർ വേറൊരു പ്രപ്പോസൽ കൊടുത്തു. പി ഡബ്ല്യു ഡി എന്ന് അവർ പറയുന്ന കുറേ റോഡ് സൈൻസ് അല്ലെ ബസ് ഷെൽട്ടേഴ്സ് പണിയണം. വകമാറ്റി ചെലവഴിക്കലല്ല നടക്കുന്നത്. അതായത് എങ്ങനെ ചെലവഴിക്കണമെന്നുള്ളതിൻ്റെ പ്രായോഗികമായിട്ടുള്ള നോളജ് ഇല്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതായിരിക്കും. ആ അപ്പോൾ അതൊരു റോങ് ഡയറക്ഷനിലാണ് ചെലവഴിക്കുന്നത്, അതാണ് അതിൻ്റെ കുഴപ്പം. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഇഷ്യൂ എന്നാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിന് നമ്മൾ ചെലവഴിക്കുകയാണെങ്കിൽ നമുക്ക് അപകടങ്ങൾ കുറയ്ക്കാൻ പറ്റും. കാരണം ഇപ്പോൾ അതെ ഇപ്പോൾ ഗ്ലോബലി റോഡ് അപകടങ്ങൾ കുറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അതായത് ഇപ്പോൾ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ, യൂറോപ്പിലും പിന്നെ പല രാജ്യങ്ങളിലും ഇപ്പം അപകടങ്ങൾ ഓരോ വർഷവും കുറച്ച്, അവരിപ്പോൾ ഒരു വിഷൻ സീറോ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇയർ ആഫ്റ്റർ ഇയർ അവരുടെ അപകടങ്ങളുടെ തോത് കുറഞ്ഞു കുറഞ്ഞു വന്ന് മരണം തീരെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു പർപ്പസിലാണ് ഈ വിഷൻ സീറോ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി അവരെടുത്തിരിക്കുന്ന ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സേഫ് സിസ്റ്റം അപ്രോച്ച് എന്നാണ് പറയുന്നത്, അതിനെ വിളിക്കുന്നത് തന്നെ. ഈ സേഫ് സിസ്റ്റം അപ്രോച്ച് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് റോഡ് സേഫ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു സിസ്റ്റമായിട്ട് കാണുക. അപ്പം നമ്മളിപ്പോൾ ഒരു സിസ്റ്റത്തിനകത്ത് ഏതെങ്കിലും ഒരു കമ്പോണൻ്റ് വർക്ക് ചെയ്തില്ലെങ്കിൽ മൊത്തം സിസ്റ്റത്തെ അത് ബാധിക്കും. ചിലപ്പോൾ ആ സിസ്റ്റം തന്നെ ഫെയിലായെന്നിരിക്കും. അപ്പോൾ റോഡ് സേഫ്റ്റി സിസ്റ്റത്തിനകത്ത് മെയിനായിട്ട് മൂന്ന് ഘടകങ്ങളാണുള്ളത്. ഒന്ന് റോഡ്, മറ്റൊന്ന് റോഡ് യൂസർ, റോഡ് ഉപയോഗിക്കുന്നയാൾ, മൂന്നാമത്തേത് വാഹനം. ഇത് മൂന്ന് കമ്പോണൻറ്റും കൂടെ കൂടുന്നതാണ് റോഡ് സേഫ്റ്റി, അതായത് സേഫ് സിസ്റ്റം അപ്രോച്ചിലെ മെയിനായിട്ടുള്ള മൂന്ന് കമ്പോണൻസ്. അപ്പോൾ റോഡെന്ന് പറഞ്ഞാൽ റോഡിൻ്റെ എൻജിനീയറിങ്, റോഡ് സേഫ്റ്റി എൻജിനീയറിങ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. റോഡ് യൂസർ എന്ന് പറഞ്ഞിട്ടുണ്ട് യൂസർ ബിഹേവിയർ, അവെയർനെസ് പ്രോഗ്രാംസ്, പിന്നെ എൻഫോഴ്സ്മെൻ്റ്, അതെല്ലാം അതിനകത്താണ് വരുന്നത്. വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്താണ് നമ്മളുടെ വണ്ടിയുടെ സേഫ്റ്റി, വാഹനത്തിൻ്റെ സേഫ്റ്റി, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നത്. ഇതെല്ലാം കൂടെ കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സേഫ് സിസ്റ്റം അപ്രോച്ച് ആവത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഏതിലേലും ഒരു ഫ്ലോ ഉണ്ടെങ്കിൽ അത് വല്ലാതെ അഫക്റ്റ് ചെയ്യും, റോഡ് സേഫ്റ്റി അഫക്റ്റ് ചെയ്യും.
ഇപ്പോൾ റോഡ് എൻജിനീയറിങ്ങിലാണെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ സർഫേസ് ബ്ലാക്കായിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഓക്കെ എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഈ ബ്ലാക്ക് ടോപ്പിംഗ് മാത്രമാണ് എല്ലാവരുടെയും ഒരു ഗോളായിട്ട് കണ്ടിരിക്കുന്നത്. അതിന് പകരം, അതായത് ഈ റോഡിൻ്റെ ഘടന, അതായത് സയൻറ്റിഫിക്കലി നിർമ്മിച്ച ഒരു റോഡാണെങ്കിൽ അതിനൊരു ഡിസൈൻ സ്പീഡ് കാണും, ഡിസൈൻ കാണും, ഡിസൈൻ സ്പീഡ് കാണും. ആ സ്പീഡിൽ കൂടുതൽ സ്പീഡിൽ വാഹനം ഓടിച്ചിട്ടുണ്ടെങ്കിൽ അപകടം ഉണ്ടാകാനുള്ള ചാൻസ് 100% ആണ്. പിന്നെ അപകടം ഉണ്ടാകാതിരിക്കുന്നത് ചില ഭാഗ്യം കൊണ്ടുണ്ടാകാതിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ ഡിസൈൻഡ് റോഡുകളിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഒരു അപകടം ഉണ്ടായാൽ തന്നെ ആ അപകടത്തിൻ്റെ ആഘാതം കുറച്ച് പിന്നെ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് മരണമോ അല്ലെങ്കിൽ സീവിയറായിട്ടുള്ള പരിക്കുകളോ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ള രീതിയിൽ അതിനെ കണ്ടുകൊണ്ട്, അതായത് റോഡ് യൂസറിൻ്റെ സേഫ്റ്റി കണ്ടുകൊണ്ടായിരിക്കണം റോഡ് ഉണ്ടാക്കേണ്ടത്. അതാണ് സേഫ് സിസ്റ്റം അപ്രോച്ചിൽ പറയുന്നത്. പിന്നെ അതുകൊണ്ട് മനുഷ്യരുടെ സേഫ്റ്റി, അതായത് ഇത് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളുടെ സേഫ്റ്റി, അവരുടെ സേഫ്റ്റി, ഹെൽത്തും സേഫ്റ്റിയും അവരുടെ ജീവനും ഉള്ള വിലയെന്ന് പറയുന്നത് റോഡിന് നമ്മൾ മൊത്തത്തിലിടുന്ന വിലയെ കഴിഞ്ഞും കൂടുതലാണ്, ഓരോ വ്യക്തികളുടെയും ജീവൻ്റെ വില. അപ്പോൾ ആ രീതിയിൽ കണ്ടുകൊണ്ടാണ് ഈ സേഫ് സിസ്റ്റം അപ്രോച്ച് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സേഫ് സിസ്റ്റം അപ്രോച്ചിൽ ചെയ്തിരിക്കുന്ന ഒരു റോഡിൽ ഒരപകടം ഉണ്ടായാൽ തന്നെ അതിൻ്റെ ആഘാതം കുറയ്ക്കാനും അതൊരു മരണത്തിലേക്ക് നയിക്കാതിരിക്കാനുമുള്ള പ്രൊട്ടക്ഷൻസ് എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വാഹനങ്ങളുടെ, ഇപ്പം പിന്നെ വാഹനങ്ങളുടെ സേഫ്റ്റി ഫീച്ചേഴ്സിനെ കുറിച്ച് പിന്നെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന കുറേ പ്രോഗ്രാംസ് ഉണ്ട്. അതായത് പിന്നെ അതായത് ന്യൂ കാർ അസസ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയും, NCAP. അതായത് വാഹനങ്ങളുടെ സേഫ്റ്റിക്ക് സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുക. അത് ഇപ്പം ഇന്ത്യയിലും വന്നിട്ടുണ്ട്, ഗ്ലോബലി പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അതനുസരിച്ചാണ് ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങുന്ന വണ്ടികൾക്കെല്ലാം സീറ്റ് ബെൽറ്റ് ഉണ്ടായിരിക്കണം, പിന്നെ എയർ ബാഗ് ഉണ്ടായിരിക്കണം, പിന്നെ ആൻറ്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം അതാണ്. അപ്പം അങ്ങനെ നമ്മളൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡൈസേഷൻ പ്രോഗ്രാം ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇന്നുള്ള അപകടങ്ങളിൽ ഒരു 50-70% കുറയ്ക്കാൻ സാധിക്കും. റോഡുകൾ പ്രോപ്പറായിട്ട് ചെയ്താൽ തന്നെ, അതായത് റോഡുകളുടെ പ്രോപ്പർ ഡിസൈനിൽ ചെയ്താൽ, ഈ ഇൻ്റർനാഷണൽ റോഡ് അസസ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നൊരു പ്രോഗ്രാമുണ്ട്. അത് റോഡ് സേഫ്റ്റിക്ക് കൂടുതൽ മുൻതൂക്കം കൊടുത്ത് എങ്ങനെ റോഡുകളെ ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ളത് കാണിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഇപ്പം കേരളത്തിൽ നിലവിൽ നമുക്ക് അങ്ങനെ മാതൃകാ റോഡ്, ഇപ്പം താങ്കൾ പറഞ്ഞ ആ ഒരു സ്റ്റാൻഡേർഡിലുള്ള റോഡുകൾ എത്ര അങ്ങനത്തെ റോഡുകൾ, അതായത് ഈ ഐറാപ്പ്, അതായത് ഇൻറ്റർനാഷണൽ റോഡ് അസസ്മെൻറ്റ് പ്രോഗ്രാമിൽ പറഞ്ഞിരിക്കുന്ന അതനുസരിച്ച് ചെയ്തിരിക്കുന്ന റോഡുകളൊന്നും തന്നെ ഇല്ല കേരളത്തിൽ. അപ്പം ഐറാപ്പിൻ്റെ ഒരു സ്റ്റഡി നടത്തുക, ഒരു സർവേ നടത്തുകയാണ് കേരളത്തിലെ റോഡുകളിൽ നടത്തുകയാണെങ്കിൽ, ഇപ്പം 4-lane റോഡുകൾ നമ്മളുടെ ഇപ്പോൾ NHAI ചെയ്തിരിക്കുന്ന കുറച്ച് റോഡുകളിലൊക്കെ ഒരു ചിലപ്പോൾ ഒരു 3-star റേറ്റിംഗ് ഒക്കെ കിട്ടിയെന്നിരിക്കും. അപ്പോൾ ഹയസ്റ്റ് സ്റ്റാർ റേറ്റിംഗ് എന്ന് പറയുന്നത് 5-star. അതെന്ന് പറഞ്ഞാൽ സേഫസ്റ്റ് റോഡ്. ഏറ്റവും ലോവസ്റ്റ് എന്ന് പറഞ്ഞാൽ 1-star. അപ്പം നമ്മളുടെ ഇന്നത്തെ കേരളത്തിലുള്ള മിക്കവാറും എല്ലാ ഹൈവേകളും ഒരു 1-star അല്ലെങ്കിൽ മാക്സിമം 2-star. 2-star തന്നെ കിട്ടുന്ന 1-star നിൽക്കുന്ന റോഡുകളാണ്. ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേങ്കിൽ ഞാൻ ഓവറോൾ റോഡുകളെ കണ്ടതിൻ്റെ ബേസിസിൽ പറയുകയാണ്. കാരണം ഇപ്പം 1-star എന്ന് പറഞ്ഞിട്ടുണ്ട്, പെഡസ്ട്രിയൻസിനും 2-wheeler റൈഡേഴ്സിനും സേഫ്റ്റി ഇല്ലാത്ത റോഡുകൾക്ക് ഒരു 1-star 2-star കിട്ടത്തുള്ളൂ. നമ്മുടെ കേരളത്തിലെ റോഡുകളിൽ പെഡസ്ട്രിയൻ സേഫ്റ്റി ഉള്ള റോഡുകൾ വളരെ കുറവാണ്. അതുപോലെ 2-wheelersന് ഉള്ള സേഫ്റ്റി ഒരു റോഡിനും കൊടുത്തിട്ടില്ല. അതായത് 2-wheelersന് ഒരു ഡെഡിക്കേറ്റഡ് ലെയിനേലും അറ്റ്ലീസ്റ്റ് കൊടുക്കണം, ഡെഡിക്കേറ്റഡ് ട്രാക്ക് കൊടുക്കണമെന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് ഒരു ഡെഡിക്കേറ്റഡ് ലെയിനേലും ഒരു റോഡ് മാർക്കിങ് കൊടുത്തിട്ട് അത് 2-wheelersന് വേണ്ടി മാത്രമായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ, അറ്റ്ലീസ്റ്റ് അത്രയിലും കൊടുത്താൽ നമുക്കതിനെ ഒരു 3-star റേറ്റിങ്ങിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതില്ല കേരളത്തിൽ. അതുപോലെ തന്നെ റോഡിൻ്റെ സൈഡിൽ ഇപ്പോൾ ഹാർഡ് ഒബ്ജക്ട്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. കാരണം ഒരു വണ്ടി ഇപ്പോൾ മിക്ക ആക്സിഡൻറ്റുകളും നമ്മൾ നോക്കുകയാണെങ്കിൽ വണ്ടി പോയിട്ട് ഈ ഹാർഡ് ഒബ്ജക്ട്സിൽ, അതായത് റോഡിൻ്റെ സൈഡിലുള്ള പോസ്റ്റ്, മരങ്ങൾ, കല്ല്, മതിലുകൾ, ഇതിനിട്ടൊക്കെ പോയിട്ട് ഇടിച്ചിട്ടാണ് മരണമൊക്കെ സംഭവിക്കുന്നത്.
അപ്പോൾ അങ്ങനത്തെ ഹാർഡ് ഒബ്ജക്ട്സ് ഒന്നും ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തണം. നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ പോസിബിൾ ആണോ കേരളത്തിൽ പെട്ടെന്ന്? പറ്റുന്നതിൻ്റെ മാക്സിമം നമുക്ക് ചെയ്യാമല്ലോ. അതായത് ഇപ്പം പോസ്റ്റുകളൊക്കെ നമുക്ക് പറിച്ച് കുറേ കൂടെ അകത്തോട്ട് റോഡിൻ്റെ പുറത്തോട്ട് മാറ്റി സ്ഥാപിക്കാമല്ലോ. പോസ്റ്റിലിടിച്ച് അപകടം ഉണ്ടായേക്കുന്ന അപകടങ്ങൾ, കേരളത്തിലെ അപകടങ്ങൾ നോക്കുകയാണെങ്കിൽ മരണങ്ങളും പിന്നെ സിവിയർ ആയിട്ടുള്ള ഇഞ്ചുറികളും എല്ലാം സംഭവിക്കുന്നതെല്ലാം നല്ലൊരു പങ്കും പോസ്റ്റിനെട്ട് ഇടിച്ചിട്ടുണ്ടാകുന്നത്. കാരണം വണ്ടി ചെന്നിട്ട് ഒരു പോസ്റ്റിനെട്ട് ഇടിക്കുന്നതോടെ വണ്ടി രണ്ട് ഇതായിട്ട് പിളർന്നു പോകുന്ന പോലെയാണ്. ഇപ്പം ബാലഭാസ്കറിൻ്റെ അപകടത്തിലൊക്കെ സംഭവിച്ചേക്കുന്നതും ഈ ശ്രീറാം വെങ്കട്ടരാമൻ്റെ അതിൽ നടത്തിയ ആ അപകടത്തിൽ ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്, ആ പോസ്റ്റിനെട്ടാണ് പോയിട്ട് ഇടിച്ചിട്ട് വണ്ടി ഇങ്ങനെ രണ്ട് പീസായിട്ട് പിളർന്നു. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് മുഴുവനും ഈ അകത്തിരിക്കുന്ന ആൾക്കാർക്കിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഈ ബാലഭാസ്കറിൻ്റെ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പം നമ്മൾ കേരളത്തിൽ പലരും ഈ ദൂരയാത്ര പോകുന്നത് രാത്രികാലങ്ങളിലാണ്. അപ്പോൾ ഈ രാത്രികാലങ്ങളിൽ ഡ്രൈവ് ചെയ്ത് പോകുന്നവർക്കായിട്ട് പ്രത്യേകം എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസോ അല്ലെങ്കിൽ ഒരു സേഫ്റ്റി മെഷേഴ്സോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? അതിന് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, പക്ഷേ ആരും ഫോളോ ചെയ്യാറില്ലെന്ന്. രാത്രികാലത്ത് യാത്ര ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഞാൻ ഒരിക്കലും രാത്രിയിൽ യാത്ര ഒഴിവാക്കുക, അത് എന്ത് വലിയ കാര്യമാണെങ്കിലും ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം രാത്രി യാത്ര നമ്മളുടെ വിസിബിലിറ്റി കുറയുന്നു എന്നുള്ളത് കൂടാതെ തന്നെ ഒരുപാട് ആൾക്കാർ മദ്യപിച്ച് കേരളത്തിൽ വാഹനം ഓടിക്കാറുണ്ട്. അപ്പം അതൊന്നും നമ്മൾക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡേറ്റയുടെ അഭാവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഡേറ്റ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പലതും നമ്മൾ അറിയുന്നില്ല. കേരളത്തിലെ ഇപ്പോൾ പോലീസിൻ്റെ ഡേറ്റ അനുസരിച്ച് കേരളത്തിൽ കഴിഞ്ഞ വർഷം ഏതാണ്ട് 10 or 70 or 80 ആൾക്കാരെ മാത്രമാണ് പിന്നെ മദ്യപിച്ച് വാഹനം ഓടിച്ചതിൻ്റെ പേരിൽ, അതായത് അവരുടെ റെക്കോർഡിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും ആൾക്കാർ മാത്രമേ അപകടത്തിൽ പെട്ടിട്ടുള്ളൂ എന്നുള്ളതാണ് പോലീസ് റെക്കോർഡിൽ. അതിപ്പോൾ കേരളത്തിലെ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെക്കുറിച്ച് നമ്മളൊരു റിയൽ ആയിട്ടുള്ള ഒരു സർവേ നടത്തുകയാണെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാവും. ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച വേൾഡ് റിമംബറൻസ് ഡേ ആയിരുന്നു. റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് വിക്ടിംസിൻ്റെ വേൾഡ് റിമംബറൻസ് ഡേ ആയിരുന്നു. അപ്പോൾ അന്ന് നമ്മുടെ ഇവിടുത്തെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ കുറച്ച് സർജൻസും ഡോക്ടേഴ്സും എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കി കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിലെ ട്രോമ സെൻറ്റേഴ്സിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തായിരുന്നു എല്ലാ ട്രോമ സർജൻസിനും. അപ്പോൾ അതിൽ നിന്ന് അന്ന് നടന്ന മുഴുവൻ ആക്സിഡൻസിൻ്റെയും, അതായത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്ന ട്രോമ വിക്ടിംസിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അന്ന് അവരൊറ്റ ദിവസം തന്നെയാണ് അതിനകത്ത് അവരുടെ റിപ്പോർട്ട് പ്രകാരം പറയുന്ന ഏതാണ്ട് ഒറ്റ ദിവസം തന്നെ ഏതാണ്ട് 60 or 65 ഡ്രങ്ക് ആൻഡ് ഡ്രൈവിംഗ് കേസസ് കേരളത്തിൽ വന്നിട്ടുണ്ട്.